താലിബാൻ വിരുദ്ധ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് എം കെ മുനീർ എം എൽ എക്കെതിരെ നീക്കം ചെയ്തില്ലെങ്കിൽ കുടുംബത്തെ ഉൾപ്പെടെ തീർപ്പ് കൽപ്പിക്കുമെന്നും ജോസഫ് മാഷ് ആവാൻ ശ്രമിക്കരുത് എന്നുമാണ് പറഞ്ഞു മനുഷ്യാവകാശത്തെ മാനിക്കാത്ത വിവേചനത്തിന്റെയും തീവ്ര മതമൗലികയും പ്രതിരോമ രാഷ്ട്രീയമാണ് താലിബാൻ ഇത്തരം ഐഡിയോളജി അപകടകരവും ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് വിഘാതമാണെന്നും മനുഷ്യവിരുദ്ധമായ താലിബാൻ എതിർക്കപ്പെടേണ്ടതാണെന്നുമായിരുന്നു എം കെ മുനീറിന്റെ എഫ് ബി പോസ്റ്റ് താലിബാനെ ഭയന്ന ജീവനം കൊണ്ടോടുന്ന അവരുടെ സ്ഥാനത്ത് നാം നമ്മെ ഒന്ന് സങ്കല്പിച്ചു നോക്കണമെന്നും അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ലോകം മുന്നോട്ട് വരണമെന്ന മുനീറിന്റെ വാക്കുകളാണ് കേരളത്തിലെ താലിബാനികളെ പ്രകോപിപ്പിച്ചത് എഫ് ബി പോസ്റ്റ് താലിബാനെതിരായല്ല മുസ്ലിം വിരുദ്ധമായാണ് കാണുന്നതെന്നും കത്ത് കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ കുടുംബത്തെ അടക്കം തീർപ്പ് കൽപ്പിക്കുമെന്നായിരുന്നു ഭീഷണി കത്ത് എഫ് പി പോസ്റ്റ് പാർട്ടി നിലപാടെന്നും അത് പിൻവലിക്കില്ലെന്നും ഭീഷണിയിൽ ഭയക്കില്ലെന്നും മുനീർ പറഞ്ഞു ഒരു ഭീഷണി കത്ത് വന്നിരിക്കുന്നത് അത് ഞാൻ താലിബാനിസം അതുപോലെ തന്നെ ഇപ്പോൾ താലിബാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിനകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അത് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളുടെയും കുടുംബത്തെയും വകവരുത്തുമെന്ന് പറയുന്ന ഒരു ഭീഷണിക്കത്താണ് വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ ജോസഫ് മാസ്റ്ററുടെ അനുഭവം എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഭയപ്പെട്ട് ഞാൻ ഏതായാലും ആ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറല്ല അല്ല ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ പരാതിയിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നൊന്നും എനിക്ക് അറിയില്ല കത്ത് പൊക്കിപ്പിടിച്ച് ആളാവാൻ ഇറങ്ങരുതെന്നും ശിവസേനയുടെ പരിപാടിയിൽ നിലവിളക്ക് കൊളുത്തിയതും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപള്ളിയുടെ പുസ്തകം പ്രകാശനം ചെയ്തതും ഞങ്ങൾ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു ജോസഫ് മാഷാവാൻ ശ്രമിക്കരുതെന്നും അയാളുടെ അവസ്ഥ ഉണ്ടാക്കരുതെന്നും മുന്നറിയിപ്പോടെയാണ് ഭീഷണി കത്ത് അവസാനിക്കുന്നത് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടിയും ടീച്ചറും ഉൾപ്പെടെ താലിബാൻ വിരുദ്ധ നിലപാടെടുക്കുന്നവരെ ഭീഷണിപ്പെടുത്തി വായടക്കാൻ കേരളത്തിലെ താലിബാൻ അനുകൂലികൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയാണ് ജനം കോഴിക്കോട്